അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ ഈമാനുള്ളവരെ ആ ഈമാനുമായി മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൂലു നിങ്ങൾ പറയണം കൗലൻ സദീദാ സത്യസന്ധമായ നല്ല കാര്യങ്ങൾ വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ ഒരുപാട് വിശദീകരണം ഈ ആയത്തിന്റെ മുഫസ്സിരീങ്ങൾ നടത്തിയിട്ടുണ്ട് യാഥാർത്ഥ്യത്തിനെതിരായി ഒന്നും നിങ്ങൾ ഉള്ളിൽ ഹത്തവ ഇങ്കാന മുറ ഒരു പക്ഷേ നിങ്ങൾക്ക് കൈപ്പായി അനുഭവപ്പെട്ടേക്കാം എന്നാലും നിങ്ങൾ സത്യം മാത്രമേ പറയാവോ അല്ലാഹു സത്യത്തിന്റെ കൂടെ നിൽക്കാനും ആ സത്യം മാത്രം പറയാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ ഒരൊറ്റ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏയ് അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ മുഅ്മിനീങ്ങൾ നിങ്ങൾ നല്ലത് പറ അങ്ങനെ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് തന്നെ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ നന്നായി കിട്ടും നിങ്ങളുടെ അമലുകൾ നന്നാവാന് സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞയെടുക്കുകയും അതിനായി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദോഷങ്ങളല്ലാകും മാപ്പാക്കി തരുകയും ചെയ്യും ഇങ്ങനെ ആരൊക്കെ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നുവോ فقد فاز فوزا عظيما ثم വലിയ വിജയം അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഇന്നിപ്പോ 365 ദിവസങ്ങളിൽ ഒരു ദിവസമുണ്ട് അന്ന് നോണ പറയുന്നതിന് തെറ്റു പോലുമില്ല എന്ന് വിശ്വാസമുള്ള ആളുകൾ വെഡ്ഡി ദിനം എന്നാണ് അത് ഏപ്രിൽ ഫുൾ എന്ന ഏപ്രിൽ 1ന് പല ആളുകൾക്കും ഒരു വിചാരമുണ്ട് അന്ന് നുണ പറഞ്ഞാൽ കുറ്റം പോലും കിട്ടൂല അന്ന് കളവ് പറയൽ ഹലാലാണ് ആ വിശ്വാസത്തോടെ ഒരാൾ കളവ് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പോലും അത് കാരണമാകും കാരണം അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ അവൻ എന്താക്കി ഹലാലാക്കി അത് ഹലാലാക്കിയിട്ട് പറയുന്നതും അല്ലാതെ പറയുന്നതും രണ്ടും രണ്ടാം മിനെ ശ്രദ്ധിക്കണം മുമ്മിനെ ഏപ്രിൽ 1 അത് വിഡ്ഢി ദിനമാണ് ആർക്കും ആരോടും എന്തും പറഞ്ഞ് പറ്റിക്കാമെന്നാണ് പലരും വിശ്വസിക്കുന്നത് ഇലാഹായ റബ്ബാ വിവരക്കേടിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത് വലിയ വിവരക്കേടാൻ ഒരിക്കലും ഒരു നിമിഷം പോലും കളവിന്റെ കൂടെ നിൽക്കാൻ ആർക്ക് കഴിയൂല മുഅ്മിനിന് കഴിയൂല ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ ഒരു മനുഷ്യൻ ഒരു കളവങ്ങ് പറഞ്ഞാൽ ഇദാ കദബൽ അബ്ദു ഒരടിമ ഒരു കളവ് പറഞ്ഞാൽ തബാഅദൽ മലകു അൻഹു മീലാ മിന്നത്തിന മാജാ അബിഹി ഇമാം തിർമുദി ഉദ്ധരിച്ച ഹദീസാണിത് മുഅ്മിനീങ്ങൾ ഗൗരവമായി ഇത് ഉൾക്കൊള്ളണം ഇദാ കദബൽ അബ്ദു ഒരടിമ ഒരു കളവ് പറഞ്ഞാൽ ഒരാളുടെ വായയിൽ നിന്ന് ഒരു കളവ് പുറത്തു പോന്നാൽ തബാഅദൽ മലകു അൻഹു മൈലാ കിലോമീറ്ററുകൾ മാലാകമാരയാളിൽ നിന്ന് അകന്നു പോകും റഹ്മത്തിന്റെ മാലാകമാർ അവനെ ശപിച്ചുകൊണ്ട് അവനിൽ നിന്ന് അകലുമത്രേ മിന്നത്തിന് മാജാ അബിഹി മാലാകമാർക്ക് ആ കളവിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ അവനെ ശപിച്ചുകൊണ്ട് അകലുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാക്കട്ടെ അല്ലാഹു കാക്കട്ടെ കളവൊക്കെ പറയൽ അത് വലിയൊരു തെറ്റൊന്നുമല്ല എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ അതിപ്പൊരു വർത്താനല്ല എപ്പോഴും ആരോടും എങ്ങനെ കളവും പറയാം പ്രത്യേകിച്ച് മൊബൈലും കൂടി ഉണ്ട് നല്ല സൗകര്യ ഒരാളോട് നിങ്ങൾ 9 മണിക്കൂടെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ 8:30 വിളിച്ചു മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പക്ഷെ പറയാ എന്താ ഞാൻ
ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഉദാഹരണം, പല കളവുകളും പലപ്പോഴും പലരിൽ നിന്നും ഉണ്ടാകാറുണ്ട്. നഷ്ടാണ്, നാശാണ്, അള്ളാഹു കാക്കട്ടെ. ചില പ്രഭാഷണങ്ങളിൽ പോലും, ചില കഥാപ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴും ആളുകളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കൗതുകമുണ്ടാക്കാനും പല കള്ളത്തരങ്ങളും പലരും പറയാറുണ്ട്. എത്ര വലിയ തെറ്റാണത്, എത്ര വലിയ അബദ്ധമാണത്. ഹബീബായ നബി പറഞ്ഞതെന്താണ്? വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ليلهك به القوم فيكذبا ويل له ويل له ويل له ويل ناشم വൈലെന്ന നരകമുണ്ടേലില്ലേ ഒരുത്തന്നെ. യുഹദ്ദിസു ബിൽ ഹദീസ്, ചില വർത്തമാനങ്ങൾ, ചില കഥകൾ അവൻ പറയുന്നു. എന്താ അവന്റെ ലക്ഷ്യം? ലയുൽഹിക ബിഹിൽ ഖൗമ, ജനങ്ങളെ ചിരിപ്പിക്കണം, ജനങ്ങളെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൗതുകം തോന്നണം. ഫയക്കദിബ, അതിനു വേണ്ടി പച്ച നുണ പറയുകയാണ്, കെട്ടുകഥകൾ പറയുകയാണ്. പണ്ട് നമ്മളെ നാട്ടിലൊന്നും പറഞ്ഞിട്ട് പറയാൻ തുടങ്ങും. പല പ്രസംഗങ്ങളിലും പല കഥാപ്രസംഗങ്ങളിലൊക്കെ വ്യാപകമായി അത് കേൾക്കാറുണ്ട്. അല്ലാഹു കാക്കട്ടെ. അവനാണ് നാശം, അവനാണ് വൈലെന്ന നരകം, അവനാണ് എല്ലാ നാശവുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ ഉള്ളതന്നെ അമ്പോടും പറഞ്ഞാ തീരാത്തത്ര ഉണ്ട്. പിന്നെന്തിനാണ് കെട്ട് കഥകൾ, പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? അല്ലാഹു തആല കാത്തി രക്ഷിക്കട്ടെ. മുഅ്മിൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കളവ് പറയൽ മാത്രമല്ല, കളവ് എഴുതിവിടാനും പ്രചരിപ്പിക്കാനും ഒന്നും പാടില്ല. പലപ്പോഴും ഈ വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവർ ഈ കാര്യത്തിൽ അശ്രദ്ധരാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടി അത് സത്യാണോ അല്ലേന്നറിയാതെ നമ്മൾ പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. അതിന്റെ പേരിൽ ദുന്യവിയായ ദില്ലത്തുണ്ടാവും, ഉഹ്റവിയായ ദില്ലത്തുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം, നമുക്ക് ഒരു മെസ്സേജ് കിട്ടി. ഈ മെസ്സേജ് സത്യാണോ അല്ലേന്ന് നമുക്ക് അറിയൂല. അത് നമ്മൾ അതിന് പറ്റിയൊരാളോട് ചോദിച്ചിട്ടില്ല. ഉദാഹരണം, റജബ് മാസം ആദ്യം അറിയിക്കുന്നവന് അല്ലാഹു നരകം ഹറാമാക്കും. റജബാകുമ്പോഴത്തേക്ക് മെസ്സേജ് വരാൻ തുടങ്ങി. ഓ, എന്നാ പിന്നെ പരമാവധി കുറെ ആളുകൾ അറിയിക്കട്ടെ എന്നുള്ള നിലക്ക് പെട്ടെന്ന് എന്ത് ചെയ്യ, പറ്റുന്നവരിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഇത് മൗലൂഅത്താൻ, അത് കെട്ടുകഥയാൻ, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാൻ. എന്നതുപോലെ റമളാന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ ചില ഹദീസുകൾ പ്രചരിക്കുന്നു. ചില വിവരദോഷികൾ എന്താണത്, അങ്ങനെയൊന്നുണ്ടോ എന്ന് പോലും അറിയാതെ പ്രചരിപ്പിക്കുന്നു. പല കളവുകളും ഈ വാട്സപ്പ് വഴിയും ഈ ഫേസ്ബുക്ക് വഴിയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കളവ് പറയൽ മാത്രമല്ല, ഇത് എഴുതലും, ഇത് ഫോർവേഡ് ചെയ്യുക, ഇത്തരം മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യുക, കടുത്ത ഹറാമാണ്. അല്ലാഹു കാക്കട്ടെ.